ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഗിറ്റാർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ഇ സ്ട്രിംഗിലെ രണ്ട് പുതിയ പൊസിഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? എഫ് ആൻഡ് ജി. അപ്പോൾ എഫിന്റെ പൊസിഷൻ ഇത്. എഫിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അതിന്റെ സ്റ്റാഫിലെ പൊസിഷൻസ് ഓർത്തോണം. ഫിഫ്ത്ത് ലൈൻ, ഏറ്റവും മുകളിൽ ഫിഫ്ത്ത് ലൈനിലാണ് എഫ്, എബവ് ദ ഫിഫ്ത്ത് ലൈനാണ് ജി. അതങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ സെക്കൻഡ് സ്ട്രിംഗ്, അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിന്റെ പേര് ബി. ബിയില് നമ്മൾ പുതിയ ഒരു പൊസിഷൻ പഠിക്കുന്നു. എഫ് നമ്മൾ ഹോൾഡ് ചെയ്തതുപോലെ ആ സെയിം ഫ്രട്ടില് നമ്മുടെ ഫസ്റ്റ് ഫിംഗർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ടോൺ കിട്ടും. ഇതിനെയാണ് ബി എന്ന് പറയുന്നത്. ബി സെയിം ഫ്രട്ടിൽ നമുക്കൊരു നോട്ട് കിട്ടും, അതിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പൊ ബി ആൻഡ് സി. സിയുടെ പൊസിഷൻ തേർഡ് സ്പേസ്. അപ്പൊ തേർഡ് ലൈനിൽ നമുക്ക് ബി കിട്ടുന്നു, ഓപ്പൺ സ്ട്രിംഗ്. സിയുടെ പൊസിഷൻ തേർഡ് സ്പേസ് സി. അപ്പൊ നമ്മുടെ ബുക്കില് ബി ആൻഡ് സി നോക്കുക. ബി 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 സി 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 ബി ബി സി സി ബി സി ബി. ലാസ്റ്റ് കിടക്കുന്ന ബിക്ക് ടു കൗണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് നോട്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ നാല് ടൈപ്സ് ഓഫ് നോട്ട്സ് പഠിച്ചു. അതിൽ കോട്ടൺ നോട്ട്, കോട്ടൺ നോട്ട് ആണ് ബ്ലാക്ക് കളറിൽ കിടക്കുന്നത്. കോട്ടൺ നോട്ട്, കോട്ടൺ നോട്ട് വൺ കൗണ്ട് ആണ്. ഇനി ഹാഫ് നോട്ട്, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ബി നോട്ട് ആണ് ഹാഫ് നോട്ട്. അപ്പൊ അതിന് ഷെയ്ഡ് ചെയ്തില്ല, അത് നമുക്ക് ടു കൗണ്ട്സ് ആണ് വാല്യൂ ഉള്ളത്. അപ്പൊ ടു കൗണ്ട്സ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇനി നമ്മൾ വായിച്ചതുപോലെ നമ്മൾ ഇനി ഗിറ്റാർ വായിക്കാൻ പോവാണ്. ബി വായിക്കാൻ പോവാണ്. ബി ബി സി സി ഡി 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 ഡി, ആ ഡി ആണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ ഡിക്ക് ഫോർത്ത് ലൈൻ. ഡി 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 ബി ബി സി സി ഡി സി ബി. ഇവിടെ ഒരു എക്സൈൻ കിടപ്പുണ്ട്. എക്സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമ്മുടെ ഡി വായിക്കുമ്പോൾ സി ഹോൾഡ് ചെയ്തുകൊണ്ട് വായിക്കണമെന്ന് അർത്ഥം. അപ്പൊ അത് ബിഗിനിങ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് അത് പറ്റണമെന്നില്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക, അതല്ലെങ്കിൽ വായിച്ചില്ലെങ്കിലും അതിൽ വേറെ മിസ്റ്റേക്ക് ഇല്ല. അപ്പോ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കാരണം നമുക്ക് ഓരോ ബാർ ഈച്ച് നമുക്ക് ഓരോ നോട്ടായിട്ടാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തത് സെക്കൻഡ് സ്ട്രിംഗ് സോങ്. അപ്പൊ ഫസ്റ്റ് ബാർ മുഴുവനും ബി, നാല് പ്രാവശ്യം ബി വായിക്കുക. ക്വാർട്ടർ നോട്ടാണ്, വൺ കൗണ്ട് ഈച്ച് ആണ്. അപ്പൊ വൺ ടു ത്രീ ഫോർ. സെക്കൻഡ് ബാറില് സി 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 ഡി 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 സി സി സി. അപ്പൊ ലാസ്റ്റ് സിക്ക് ടു കൗണ്ട്സ്. സെക്കൻഡ് ലൈനില് B B B B C C C C D D D D B B B. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്, നമുക്ക് വായിക്കാം. അഞ്ച് റൗണ്ട്.
കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പെയിൻ അങ്ങ് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബ്രൈറ്റ് സൺലൈറ്റിലോട്ട് വരാം. അവിടെ നമുക്ക് 2B, 2C, 2D, 2C. അപ്പോൾ ഈ എക്സസൈസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പം ചെയ്തതായ ആ ഒരു എക്സസൈസിൻ്റെ അല്ല മറ്റൊരു എക്സസൈസ് കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ 2 counts ഈച്ച് ആണ് നമ്മൾ വായിക്കുന്നത്. 2 times B, 2 times C, 2 times D, 2 times C. അപ്പൊ നമ്മൾ നേരത്തെ 4 വീതം വായിച്ചത് ഇപ്പൊ നമ്മൾ 2 counts ഈച്ച് ആണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. ബി ബി സി സി ബി ഡി 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 സി സി ലാസ്റ്റ് അപ്പൊ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ഈ എക്സസൈസ് കൂടെ ചെയ്യുക. പിന്നെ നമുക്ക് ബ്രൈറ്റ് സൺലൈറ്റിലോട്ട് വരാം. അപ്പോ ബി ബി സി സി ബി ഡി സി സി ബി ബി ഡി ഡി അവിടെ സി സി അല്ല, ബി ബി ഡി ഡി. നോട്ട്സ് നോക്കിക്കേ, തേർഡ് ലൈനും ഫോർത്ത് ലൈനും സ്പേസിൽ നോട്ട് ഇല്ല. അപ്പൊ ബി ബി ഡി ഡി സി സി ഡി. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം വായിക്കുക, അത് പഠിച്ചു കഴിഞ്ഞ ശേഷം സെക്കൻഡ് ലൈനിലോട്ട് വരിക. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ലൈനിലോട്ട് പോവാണ്. ബി ബി ഡി ഒന്നുകൂടെ നമുക്ക് 2 ലൈൻ കൂടെ ചേർത്ത് വായിക്കാം. കുറച്ച് സ്പീഡ് കുറച്ച് വായിക്കാം, കൂടെ വായിക്കണേ. അത് ശരിയാകുന്നതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാണ്. ജമ്പിംഗ് ജാക്ക്. ജമ്പിംഗ് ജാക്കില് നമ്മളത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ എക്സ്ട്രാ എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ 2 counts വീതം വായിച്ച എക്സസൈസ് ഇപ്പോൾ നമ്മൾ 1 count ഈച്ച് നമ്മൾ വായിക്കും. അപ്പൊ നേരത്തെക്കാളും കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് പോകുന്നത്. ടൈമിംഗ് ശരിയാണെങ്കിൽ തന്നെ നമ്മുടെ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ് ഫാസ്റ്റർ ആയി. ബി സി ഡി സി. അപ്പൊ നമ്മൾ 4 വീതം വായിച്ചു, 2 വീതം വായിച്ചു, അതുപോലെ ഇപ്പൊ നമ്മൾ 1 count ഈച്ച് ആണ് വായിക്കുന്നത്. ബി സി ഡി സി 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 ബി സി ഡി സി. നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ വായിക്കുക, ഫിംഗർ നല്ല ഹെൽപ്ഫുൾ ആണ് ആ എക്സസൈസ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ 2 strings പഠിച്ചു കഴിഞ്ഞു. ഈ 2 strings കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഈ എക്സസൈസ് വായിക്കാൻ പറ്റും. അപ്പോ ബി സി ഡി ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം അഗൈൻ ആൻഡ് അഗൈൻ ആയിട്ട്. അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ ഈ നോട്ട്സ് എല്ലാം കിടക്കുന്നത്. അപ്പൊ എ ബി, എ നമ്മൾ പഠിച്ചിട്ടില്ല, എ നമ്മൾ പഠിക്കും. അപ്പോൾ ബി തൊട്ട് തുടങ്ങുകയാണ്. ബി സി ഡി ഇ എഫ് ജി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആ റൂട്ട് വരുന്നത്? അപ്പോ ബി സി ഡി ഇ എഫ് ജി. ഇനി നമ്മൾ തിരിച്ചു കയറി വരിക അതുപോലെ. അപ്പോ ജി കഴിഞ്ഞിട്ട് ജി എഫ് ഇ ഡി സി ഡി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നു. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് കോർഡിനേഷൻ ആണ്. അതായത് 2 കൈകൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു എന്താ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിച്ച് നമുക്ക് വായിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എത്ര നമ്മൾ വായിച്ചാലും എത്ര നമ്മൾ പഠിച്ചാലും നമ്മളിൽ തന്നെ ഉണ്ടായി വരുന്നതായ ഒരു കഴിവാണിത്. ഇത് നമുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ പഠിച്ചാലോ ഒന്നും നമുക്ക് ശരിയാകത്തില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരുന്ന ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് സ്ട്രിംഗ് വായിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡും ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് സ്ട്രിംഗിലോട്ട് പോവാണ്. സെക്കൻഡ് സ്ട്രിംഗിൽ വായിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡും സെക്കൻഡിലോട്ട് വരുവാണ്. അപ്പൊ അതാണ് ഹാൻഡ് കോർഡിനേഷൻ. അല്ലാതെ നേരെ തിരിച്ചാണെങ്കിലോ, ഫസ്റ്റ് സ്ട്രിംഗ് ഇവിടെ വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വേറെ സ്ട്രിംഗിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ഹാൻഡ് മൂവ്മെന്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജനറേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം.
ഫോളോ ചെയ്യാൻ പാടാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ സ്പീഡ് കുറച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബി സി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വായിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ ഒരു സാധനത്തെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുവാണ്, പിടിക്കുവാണ്. അപ്പൊ ഇവിടെ ഈ ഗ്യാപ്പ് വരാതെ വേണം നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ഇവിടെ നമ്മുടെ ഫിംഗർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഈ കൈ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പൊസിഷൻസ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ ഹോൾഡ് ചെയ്യുക, ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, ഫിംഗർ മാത്രം. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്പീഡിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ജമ്പിംഗ് ജാക്കിലോട്ട് പോവാണ്. കാരണം ഇവിടെ നമുക്ക് ഓരോ നോട്ടിനനുസരിച്ച് നമ്മുടെ ഫിംഗർ മാറേണ്ടിയിരിക്കുന്നു. ബി സി ഡി സി, ബി സി ഡി സി, ബി സി ഡി സി. അപ്പൊ ഈ മൂന്ന് ബാറും സെയിം ആണ്, ആദ്യത്തെ മൂന്ന് ബാർ. ഓക്കെ, അപ്പൊ ബി സി ഡി സി അതാണ് ഫസ്റ്റ് ബാർ, അതിന് നമ്മൾ മൂന്ന് പ്രാവശ്യം വായിക്കുന്നു. ബി സി ലാസ്റ്റ് ബാർ ഡിഫറെന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ടു ബാർ ഇങ്ങനെ വായിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ ബി സി ഡി സി ഡി സി ഡി സി. അപ്പൊ സെക്കൻഡ് ലൈനിൽ രണ്ടാമത്തെ ബാർ നിങ്ങൾ നോക്കിയല്ലോ, ഡി സി ഡി സി. ഇപ്പൊ നേരത്തെ പോലെയല്ല, വ്യത്യാസമുണ്ട്. സെക്കൻഡ് ബാറിൽ ബി സി ഡി സി, ഡി സി ഡി സി, പിന്നെ ബി സി ഡി സി, ഡി സി ബി, ബിക്ക് ടു കൗണ്ട്സ്. സെക്കൻഡ് ലൈൻ ബി സി ഡി സി ഡി സി ഡി സി ഡി സി ഡി സി ഡി സി ഡി. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോ ലൈനാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫിംഗർ എക്സസൈസുമാണ്. അതോടൊപ്പം തന്നെ നോട്ട്സ് കുറച്ചുകൂടെ ഫാസ്റ്ററാണ് നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുവാണ്. അപ്പോൾ നമ്മൾ ഏത് നോട്ട് കണ്ടാലും നമ്മൾ ആദ്യം നമ്മുടെ കണ്ണാണ് നമ്മൾ കാണുന്നത് അല്ലേ. കണ്ണ് കണ്ടതിന് ശേഷം അത് നമ്മുടെ ബ്രെയിനിലോട്ട് വർക്ക് ചെയ്ത് അത് ഇന്ന നോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കൈകളിൽ കൂടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കത് ഇതിൽ കൂടെ കിട്ടണം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ മാത്രം തന്നെ 10 times, ഞാൻ നേരത്തെ പറയുന്ന പോലെ വിത്തൗട്ട് മിസ്റ്റേക്ക്, തെറ്റുകളൊന്നും ഇല്ലാതെ വരണം. നമ്മൾ വായിക്കുമ്പോഴേ 10 പ്രാവശ്യം വായിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചാലും മിസ്റ്റേക്ക് വരുകയാണെങ്കിൽ അങ്ങനെ കൗണ്ട് ചെയ്യരുത്. മിസ്റ്റേക്ക് ഇല്ലാതെ വേണം ഫസ്റ്റ് ലൈൻ 10 times, ദെൻ സെക്കൻഡ് ലൈൻ. ഇപ്പൊ നിങ്ങൾ രണ്ട് ലൈനും കൂടെ ചേർത്ത് സാവകാശം നമുക്കിപ്പോ വായിക്കുകയാണ്. അതായത് നമ്മളിപ്പോ 4 types of notes ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹോൾ നോട്ട്, ഇപ്പോൾ ഒരു സർക്കിൾ ആണ് വരുന്നത് ഹോൾ നോട്ട്, അതിന് വാല്യൂ 4 counts ഉണ്ട്. പിന്നെ ആ ഹോൾ നോട്ടിനോടൊപ്പം ഒരു വാല് താഴോട്ടോ മേളിലോട്ടോ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഹാഫ് നോട്ട് എന്ന് പറയും, അതിന്റെ വാല്യൂ 2 counts. ഓക്കെ, ഇനി ആ ഹാഫ് നോട്ടിനോടൊപ്പം ഒരു ഡോട്ട് കൂടെ വരുവാണെങ്കിൽ അതിന് നമ്മൾ ഡോട്ടഡ് ഹാഫ് നോട്ട് എന്ന് പറയും, അതിന്റെ വാല്യൂ 3 counts. ഇനി ഹാഫ് നോട്ടിനകത്ത് ഷെയ്ഡ് ചെയ്ത് നമ്മൾ എപ്പോഴും വായിക്കുന്നത് പോലെ വരുവാണെങ്കിൽ, കളർ ചെയ്താണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ
ക്വാർട്ടർ നോട്ട് എന്നാണ് പറയുന്നത്. അതിന്റെ വാല്യൂ വൺ കൗണ്ട് ആണ്. അപ്പോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ബാർ നോക്കിക്കേ, നാലെണ്ണം ക്വാർട്ടർ നോട്ടാണ്, ബി സി ഡി സി. അടുത്ത ബാറില് ടു കൗണ്ട്സ് ഈച്ച് ആണ്. അപ്പൊ നമ്മളത് വൺ ടു ത്രീ ഫോർ ടു കീ കൗണ്ട്സ് ഈച്ച് നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ബി പിന്നെ ഡി, വൺ ടു ത്രീ ഫോർ. ഓക്കെ, അപ്പോ സ്റ്റാർട്ടിംഗ് തൊട്ട് ബി സി ഡി സി, വൺ ടു ത്രീ ഫോർ. ഓക്കെ, ഇനി അടുത്ത തേർഡ് ബാർ സി ഡി സി ഡി, സി ഡി സി ഡി. ഓക്കെ, സി ഡി സി ഡി ബി, ബി നോട്ട്. കാരണം അത് മൂന്നാമത്തെ ലൈനിലാണ് കിടക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തേർഡ് ലൈനിൽ നോട്ട് വന്നാൽ അത് ബി ആണ്. അപ്പോൾ അവിടെ ടൈപ്പ് ഓഫ് നോട്ട് സർക്കിളാണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഹോൾ നോട്ട്. ഹോൾ നോട്ടിന് ഫോർ കൗണ്ട്സ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് ഹോൾ നോട്ട് വായിക്കുന്നത് വൺ ടു ത്രീ ഫോർ. ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്യുക, ഫോർ കൗണ്ട്സ് വാല്യൂ കൊടുക്കുക. അല്ല, നാല് പ്രാവശ്യം ഇങ്ങനെ വായിക്കരുത്, അത് ക്വാർട്ടർ നോട്ടാണ്. ഇത് ഹോൾ നോട്ടിന് ഒരു പ്രാവശ്യം വായിക്കുക, നാല് പ്രാവശ്യം കൗണ്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ബി സി ഡി സി, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഡൗട്ട്സ് ആയിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ബാർ മാത്രം എഗൈൻ ആൻഡ് അഗൈൻ പ്രാക്ടീസ് ചെയ്യുക, ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക, ടെൻ ടൈംസ് വായിക്കുക. സെക്കൻഡ് ലൈൻ ബി സി ഡി സി, വൺ ടു ത്രീ ഫോർ. അപ്പൊ ഫസ്റ്റ് ലൈനിന്റെ സെയിം ആണ് രണ്ട് ബാറുകൾ. ഓക്കെ, ബി സി ഡി സി, വൺ ടു ഡി ഫോർ. അതിന്റെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ നോട്ട് തന്നിരിക്കുന്നത്. സി ഡി ഡി, രണ്ട് ഡി ഉണ്ട്. അപ്പോ സി ഡി ഡി സി, സി ഡി ഡി സി. അടുത്തത് വൺ ടു ത്രീ ഫോർ, അത് എന്താണെന്ന് പറയാം. ലാസ്റ്റ് ഒരു സിമ്പിൾ കിടക്കുന്നുണ്ട്, ഒരു ഹിന്ദി അക്ഷരമാലയിലെ ഹാ പോലെയാണ് അത് കിടക്കുന്നത്. അപ്പോ അതിനെ നമ്മൾ പറയുന്ന പേര് ക്വാർട്ടർ റെസ്റ്റ്. ക്വാർട്ടർ റെസ്റ്റ്. അപ്പൊ ക്വാർട്ടർ നോട്ട് എന്ന് നമുക്കറിയാം വൺ കൗണ്ട് ആണ്. അപ്പൊ ക്വാർട്ടർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ കൗണ്ട് റെസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോ നമ്മള് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ നമ്മൾ ഫോർ കൗണ്ട്സ് വാല്യൂ കൊടുത്തു. പക്ഷെ അവിടെ നമുക്ക് ഡോട്ടഡ് ഹാഫ് നോട്ടാണ് തന്നേക്കുന്നത്. അതായത് അവിടെ നമുക്ക് ത്രീ കൗണ്ട്സ് കൊടുത്താൽ മതി, ഫോർത്ത് കൗണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ നോക്കിക്കോ, വൺ ടു ത്രീ ഫോർ, ഈ ഫോർ എന്ന് പറഞ്ഞാൽ ഹിറ്റ് ചെയ്ത സ്ഥാനത്ത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ആ ലെസണിന്റെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ വൺ ടു ത്രീ ഫോർ നോക്കിക്കേ, വൺ ടു ത്രീ ഫോർ, ആ ഫോർത്ത് വന്ന ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ലൈനിൽ രണ്ട് ബാർ, ലാസ്റ്റ് രണ്ട് ബാർസ് വൺ ടു ത്രീ ഫോർ, അത്രേ ഉള്ളൂ. നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പൊ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ബി സി ഡി സി, വൺ ടു ത്രീ ഫോർ, സി ഡി സി ഡി, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, സി ഡി ഡി സി, വൺ ടു ത്രീ ഫോർ. അപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് താളത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതായ ആ ആപ്പ് ഒന്ന് എടുക്കുക. ആ ആപ്പ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ട്യൂണിങ് ആപ്പാണല്ലോ, നമ്മുടെ ഓരോ സ്ട്രിങ് അനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുന്ന ഒരു ആപ്പ്. അതിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഒരു ഐക്കണുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോർ ഫോർ നിർദ്ദമാണ്, ടൈമിംഗ് ആണ്. സൗണ്ട് കൂട്ടാൻ പറ്റും, സ്പീഡ് കൂട്ടാൻ പറ്റും. നമുക്ക് റെക്കോർഡ് അത്ര വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. ഇവിടെ മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ പോയിന്റ് ആയിട്ട് കുറയും. ബൾക്കായിട്ട് കൂട്ടണമെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്താൽ മതി. ഫോർ, വൺ ടു ത്രീ ഫോർ, സ്പീഡ് കൂടുതൽ അല്ലേ, 25 ആക്കിയിട്ടുണ്ട്. 2, 3, 4. അപ്പൊ നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വായിച്ചു തുടങ്ങരുത്, നിങ്ങളുടെ താളം ഒന്ന് നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഒന്ന് ഫീഡ് ചെയ്യണം. 3, 4. One.
കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡ് കുറച്ചതിന് ശേഷം ഇതിനോട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരാളൊന്ന് കൗണ്ട് ചെയ്ത് തരേണ്ട ഒരു ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് തന്നെ അത് ശ്രദ്ധിച്ച് താളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ശരി, അടുത്ത എക്സസൈസിലോട്ട് പോവാം. അപ്പോൾ ഇത് നമുക്ക് 3-4 എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന എല്ലാം 4-4 ആണ്. ആദ്യത്തെ ലെസൺ 4-4 ആയിരുന്നു, സോങ് ഓഫ് ദ ബ്രൂക്ക് 4-4 ആയിരുന്നു, നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 3-4 ആണ്. അപ്പോൾ 4-4 3-4 തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4-4 എന്നാൽ നമുക്ക് ഒരു ബാറിനുള്ളിൽ 4 കൗണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1-2-3-4, 1-2-3-4 അങ്ങനെയായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇനി 3-4 ആണെങ്കിലോ ഒരു ബാറിനുള്ളിൽ 3 കൗണ്ട്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അവിടെ നമുക്ക് 4 കൗണ്ട്സ് വരെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ 1-2-3, 1-2-3. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെസൺ പഠിച്ചതിന് ശേഷം നമുക്കത് ഈ തേർഡ് കൗണ്ടിൽ 3 കൗണ്ട്സ് വെച്ച് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പാടുള്ള ഒരു നോട്ട് എക്സസൈസ് ആണ്. കാരണം ബേസിക് ആയിട്ട് 3-4 എന്ന് പറഞ്ഞ ടൈമിംഗ് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഗ്രാസ്പ് ആകത്തില്ല. അത് ഒത്തിരി പാടാണ്. സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ എന്തായാലും തെറ്റ്. മാത്രമല്ല ഇതിൽ നോട്ട്സ്, അപ്പോൾ ഇതിനകത്ത് വേറെ പുതിയ നോട്ട്സ് ഒന്നും വന്നിട്ടില്ല, BCD മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് വായിക്കുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാം BCD എന്ന് പറഞ്ഞ നോട്ട്സ് കിടപ്പുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള 3 നോട്ട്സ് അതിനകത്ത് കിടപ്പുണ്ട്. ബി തേർഡ് ലൈൻ, സി തേർഡ് സ്പേസ്, ഡി ഫോർത്ത് ലൈൻ. ശരി, അപ്പോൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. CDC. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ എഗൈൻ നമ്മൾ ഫസ്റ്റ് ലൈൻ വായിക്കുവാണ്. CDCBCDCBC2 3. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ സാവകാശം നിങ്ങൾ ആ ലൈൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് ലൈൻ സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മുടെ സോങ് ഓഫ് ദ ബ്രൂക്കിനകത്ത് 4-4 ആയിരുന്നു. 4-4 ഒരു കൗണ്ട് റെസ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് 3 കൗണ്ട് കഴിഞ്ഞിട്ട് 4th നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ വായിച്ച ഹോം അഗെയിൻ എന്ന് പറയുന്ന എക്സസൈസിനകത്ത് 3-4 ആണ്. അപ്പോൾ ഓൾറെഡി ഒരു ബാറിനുള്ളിൽ 3 കൗണ്ട്സേ ഉള്ളൂ. അതിൽ നമ്മൾ ഒരു കൗണ്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ 1-2-3. അപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡോട്ട് പോലെ നിങ്ങൾക്ക് തോന്നും. അത് ഡോട്ട് അല്ല ആക്ച്വലി. അപ്പോൾ 1-2-3. അത് കഴിഞ്ഞിട്ട് ഒരു റിപ്പീറ്റ് സൈൻ കിടക്കുന്നു. റിപ്പീറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. റിപ്പീറ്റ് സൈൻ മീൻസ് നമ്മൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ അത് എവിടെ നിന്നാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ആ ലൈനിൻ്റെ ബീനിങ് തൊട്ടാണോ? അല്ല, ആ ലെസൺ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഈ പേജിൻ്റെ ടോപ്പിൽ നിന്നാണ് ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്മൾ വായിച്ച് വന്നിട്ട് ഇവിടെ റിപ്പീറ്റ് സൈൻ കണ്ടു കഴിഞ്ഞാൽ ആ ലെസൺ എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ നിന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ ലെസണിനകത്ത് നമുക്ക് 2 ലൈൻസേ ഉള്ളൂ. 2-ാമത്തെ ലൈനിൽ നമുക്ക് റിപ്പീറ്റ് സൈൻ കിടക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ ഫസ്റ്റ് ലൈൻ തൊട്ട് റിപ്പീറ്റ് ചെയ്യണം. ശരി, അപ്പോൾ നമ്മൾ സെക്കൻഡ് ലൈൻ മാത്രമേ ഇപ്പോൾ വായിക്കാൻ പോവാണ്. 1-2-3, 1-2-3, 1-2-3, 1-2-3, 1-2-3, 1-2-3 റിപ്പീറ്റ് ചെയ്തതാണ് ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് ബാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബാർ ഇങ്ങനെ വായിക്കും. 1-2-3, 1-2-3. ആ സി അവിടെ നിന്ന് റിമൂവ് ചെയ്യരുത്. സി അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വായിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ശരി, അപ്പോൾ ഇന്ന് നമ്മളത് ചേർത്ത് വായിക്കും. നിങ്ങൾക്ക് അത് ചിലർക്കെങ്കിലും പാടായിരിക്കും. ബിഗിനിങ് സ്റ്റുഡൻസിന് ഈ ലെസൺ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുക്കുക, ഇതിൻ്റെ നോട്ട് ജസ്റ്റ് ഒന്ന് മേളിൽ വളരെ വായിച്ചു കളയാൻ സൗകര്യത്തിന് പതുക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, CDC BCD അത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം സ്ലോ നമുക്ക് സാവകാശം അത് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് താളത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് താളം പറഞ്ഞുതരാൻ വേണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 4-4 എന്ന് കിടന്നതിൻ്റെ ഇപ്പുറത്തെ ഐക്കൺ, ആ 3 നോട്ട് വരുന്നതായ അതിലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3, ഇത് 4-4 അല്ല, 3-4 ആണ്. 3-1-2-3. അപ്പം നമുക്ക് ഇത് 25 കിടക്കുന്നത്. വളരെ സ്പീഡ് കുറച്ച് നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു സ്പീഡാണ്. 2-3, 1-2-3, 1-2-3, 1-2-3.
മൂന്നാമത്തെ കാർഡിന് ടു കൗണ്ട്സ് കൊടുക്കണം. ഈ
അത് നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ മെട്രോണോമ ഇടുമ്പോൾ നമുക്കത് താളത്തിൽ നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. സെക്കൻഡ് ലൈനിലോട്ട് പോവാം. ഫസ്റ്റ് ലൈൻ നമ്മൾ വായിച്ച സെയിം സാധനം തന്നെയാണ്. ഫസ്റ്റ് ബാർ സെക്കൻഡ് ലൈൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിന് ശേഷം നമുക്ക് ഒരുമിച്ച് അത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ലെസൺ നമ്മൾ 3-4 ഇട്ടതാണ് കിടക്കുന്നത്, ഇത് 4-4 ആക്കണം. സ്പീഡ് കുറയ്ക്കാം. 25 ആക്കിയിട്ടുണ്ട്. 4 1 2 3 4 1 2 3 4 അങ്ങനെ നമ്മൾ വായിക്കണം.
രണ്ട് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഒന്ന് എന്താണ്, സിയിൽ വെച്ചുകൊണ്ടുള്ള വരുന്ന പാറ്റേൺ. അപ്പൊ ജി സി വൺ ടു, ഇത് ഫസ്റ്റ് പാറ്റേൺ. സെക്കൻഡ് പാറ്റേൺ ജി ബി എഫ് വൺ ടു, ഇത് രണ്ടാമത്തെ പാറ്റേൺ. ഈ രണ്ട് പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫോർ ബാർസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഫിഫ്ത് ബാറിൽ ജി സി ഇ സി, അതായത് നമ്മൾ ആദ്യം വായിച്ച ഫസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞ ആ പോർഷനാണ്. തേർഡ് കൗണ്ട് റെസ്റ്റ്. അതോടൊപ്പം നമുക്ക് റെപ്പീറ്റേഷൻ സൈൻ കൂടെ ഉണ്ട്. അപ്പോൾ തൽക്കാലം റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാതെ തന്നെ വായിക്കുവാണ്. ഫസ്റ്റ് പാറ്റേൺ സാറ്റിസ്ഫൈഡ് ആകുന്നവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.